പരമോന്നത നീതിപീഠമായ സുപ്രീം സുപ്രീംകോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആറു വർഷം നീണ്ട കോടതിയിലെ സേവനകാലത്തിനിടയിൽ ആയിരത്തിലേറെ വിധിന്യായങ്ങൾ എഴുതി ചേർത്ത പേരിൽ ഒരാൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് ുന്നു സ്നേഹമുള്ള കുരി ജോസഫ് സാറിന് ഹൃദയപൂർവ്വം സ്വാഗതം സാറ് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ വിശ്വാസ പരിശീലന വഴികളെ കുറിച്ചാണ് പങ്കുവെച്ചത് ചില കാറ്റഗീസും ടീച്ചേഴ്സ് പറയാറുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു മണിക്കൂറാണ് ആഴ്ചയിൽ ഒരു മണിക്കൂറാണ് കുട്ടികളെ കിട്ടുന്നത് കുട്ടികൾ കൂടുതൽ സമയവും അവരുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളോടൊപ്പമാണ് സത്യത്തിൽ കുഞ്ഞുങ്ങളുടെ ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും കടപ്പാടുള്ളതും പാരൻസിനാണല്ലോ അപ്പം മാതാപിതാക്കൾ ഇന്നത്തെ മാതാപിതാക്കൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാറേ വിശ്വാസ പരിശീലനം നടത്തുന്ന ഗുരുക്കന്മാർ പറഞ്ഞത് ശരിയാണ് ഞായറാഴ്ച ഒന്നോ ഒന്നര മണിക്കൂറാണ് കിട്ടുക അതിനുള്ളൊരു ചെറിയ പരിഹാര മാർഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഈ കുട്ടികളും കുട്ടികളുടെ കുടുംബവുമായിട്ടൊരു ബന്ധമാണ് ബന്ധം വിശ്വാസ പരിശീലനത്തിൻ്റെ മതബോധനാധ്യാപകൻ നടത്തണം കാരണം വിശ്വാസ പരിശീലനം ഒരു തുടർ സംഭവമാണ് ഒരു ഒന്നോ ഒന്നര മണിക്കൂറിൻ്റെ കേവലമായിട്ടുള്ള ശുശ്രൂഷയല്ല അല്ല അത് സമ്പൂർണ്ണ ശുശ്രൂഷയാവുന്നത് ആ ശിഷ്യനും ശിഷ്യൻ്റെ കുടുംബവുമായിട്ട് പുലർത്തുന്ന ഒരു ബന്ധത്തിലൂടെയാണ് പക്ഷെ ആ ബന്ധം പുലർത്താൻ പാകത്തിനുള്ള ഒരു ആത്മശക്തിയുള്ള ഉള്ള ആളായിരിക്കണം മാത്രം ഒരു ഭാഗം രണ്ടാം ഭാഗം ബോണി ചോദിച്ചതിൻ്റെ വിശകരണത്തിലേക്ക് വരാം കുട്ടികൾ ബാക്കി സമയം ഒന്നുകിൽ കുടുംബത്തിലാണ് അല്ലെങ്കിൽ അവരുടെ സ്കൂളുകളിലാണ് സ്കൂളുകളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഇവന് ഈ വിശ്വാസ പരിശീലനത്തിൽ നൽകുന്ന ആ ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ആ ഉൾക്കാഴ്ചയുടെ പ്രയോഗം കണ്ടു എന്ന് വരില്ല കാരണം കുടുംബത്തിൻ്റെ ജീവിത വ്യഗ്രതയുടെ ഒരു ഓട്ടത്തിലാണ് മാതാപിതാക്കന്മാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ മത്സരിച്ചുള്ള ഓട്ടത്തിലാണ് ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഓട്ടത്തിൽ വിശുദ്ധിയെക്കുറിച്ചോ നന്മയെക്കുറിച്ചോ സ്വഭാവശുദ്ധിയെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ ഉള്ള ഒരു ചിന്തകളോ ഉൾക്കാഴ്ചകളൊന്നും കുട്ടികൾക്ക് കിട്ടിയെന്ന് വരില്ല ഞാൻ പലപ്പോഴും പലയിടത്തും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട് പിതാവും മാതാവും അധ്യാപകരായിട്ടുള്ള രണ്ട് കുട്ടികളുടെ മക്കളുള്ള ഒരു കുടുംബത്തെക്കുറിച്ചാണ് അപ്പോൾ അവരെന്നും എല്ലാ ദിവസവും പേപ്പറെടുത്ത് രാവിലെ വായിക്കും കുട്ടികൾ ഒരുങ്ങുന്ന സമയത്ത് അപ്പോൾ വലിയ ജീവിത വിജയം നേടിയ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും പേപ്പർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ കുട്ടികളോട് ഇവർ പറയും എന്നെങ്കിലും നിങ്ങളെ കുറിച്ച് ഇതുപോലെ ഒന്ന് കേൾക്കാൻ ഭാഗ്യം കിട്ടുമോ എന്ന് വലിയൊരു നെടുവീർപ്പോടു കൂടി അവരെ കണ്ടുപിടിക്ക് ഇവരെ കണ്ടുപിടിക്കുന്ന എല്ലാ ദിവസവും ഈ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു മാതാപിതാക്കളാണ് അവരധ്യാപകരാണ് സഹി കെട്ടപ്പോൾ ഒരു ദിവസം രണ്ടാമത്തെ കുട്ടി എട്ടാം ക്ലാസ്സിലുള്ള ഒരു പെൺകുച്ച് ഒരു ദിവസം പോണ വഴിക്ക് വാതിൽക്കൽ എത്തിയിട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു ഈ എല്ലാ ദിവസവും നിങ്ങൾ അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുന്ന പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ഓരോരുത്തർ ചൂണ്ടിക്കാണിച്ചാറുണ്ട് ഒരു ദിവസമെങ്കിലും മക്കളെ നിങ്ങൾ ഞങ്ങളെ കണ്ടുപിടിക്കുന്നതും പറഞ്ഞുകൊണ്ട് അപ്പനും അമ്മയ്ക്കും പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദ്യത്തിൻ്റെ വാതിലടച്ച് വേഗം കൊട്ടി രണ്ടുപേർ സ്കൂളിലേക്ക് പോയി ഇതൊരു ഒരു ബോംബിട്ടിട്ടാണ് ആ കൊച്ചു പോയത് അതെ ഈ അപ്പൻ്റെ അമ്മയുടെയും ജീവിതത്തിൽ കുടുംബത്തിൽ മനസ്സിൽ ഒരു വലിയ ബോംബ് ബോംബിട്ടിട്ട് ആ ബോംബ് ആ കുടുംബത്തിൽ പൊട്ടി ഈ അപ്പനും അമ്മയ്ക്കും കുറച്ച് നേരത്തേക്ക് മിണ്ടാൻ പറ്റിയില്ല കണ്ണിൽ കണ്ണിൽ നോക്കിയിരുപ്പായിരുന്നു കാരണം ഈ കുട്ടികൾക്ക് ബാക്കി എല്ലാവരും പരിശ്രമിച്ചാലും അവനവൻ്റെ കുടുംബത്തിൽ ഈ അപ്പനും അമ്മയും ഇവർക്ക് ഒരു മാതൃകയാവുന്നില്ല വഴികാട്ടിയാവുന്നില്ല വെല്ലുവിളിയാവുന്നില്ല മാതൃകയാവുന്നില്ല വഴികാട്ടിയാവുന്നില്ല വെല്ലുവിളിയാവുന്നില്ല ഈ വെല്ലുവിളി ഉയർത്താൻ പറ്റ ഒരു ധാർമ്മിക ഉയരം വിശ്വാസ ജീവിതത്തിൻ്റെ ഉയരം ഇവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഇവർക്കില്ല വഴികാട്ടിയാകുമ്പോ തന്നെയുള്ള ഒരു ജീവിത വഴിയുമല്ല മാതൃകയാവാൻ പറ്റിയ ഒരു ഉദാഹരണത്തിന് പറ്റിയ വ്യക്തികളുമല്ല കാരണം ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അധ്വാനവും ഒരു പരിശ്രമവും ഒരു ഓട്ടമാണ് അവിടെ പലതും അപ്രധാനമായിട്ട് പ്രധാനപ്പെട്ടവയെല്ലാം അപ്രധാനമായി കരുതി അപ്രധാനമായവയെല്ലാം പ്രധാനമായി കരുതി ഇവിടെ ജീവിച്ചു പോവുകയാണ് ആ കുടുംബത്തിന് വലിയൊരു തിരുത്തലിന് കാരണമായി ഈ കൊച്ചി മടുക്കിയുടെ ഒരു ചോദ്യം ഒരു തിരിച്ചറിവിൻ്റെ ബോംബായിരുന്നു തിരിച്ചറിവിൻ്റെ ബോംബായിരുന്നു അതിനുശേഷം ഈ മാതാപിതാക്കന്മാരുടെ ജീവിതം മുഴുവൻ മക്കളെ നിങ്ങൾ വേറെ ആരെയും കണ്ടുപഠിക്കേണ്ട ഞങ്ങളെ കണ്ടു പഠിച്ചാൽ മതി എന്ന് പറയാൻ പാകത്തിനുള്ളൊരു ഉയരം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവർക്ക് തന്നെ വലിയൊരു ആത്മീയ തിരുത്തലായിരുന്നു അത് പലപ്പോഴും ഈ ശിഷ്യർ ഗുരുക്കന്മാരെ നന്നാക്കുന്നു പറയണം മക്കളിലൂടെ മാതാപിതാക്കന്മാർ നന്നായി എന്ന് പറയുന്നതാണ് ഒക്കെയുള്ളൊരു വലിയൊരു തിരുത്തൽ ഒരു ഉദാഹരണം ഞാൻ പറയാറുള്ളത് ഒരു ടെന്നീസ് പരിശീലന പരിശീലനമായിട്ടുള്ള ഒരു പിതാവിനെ കുറിച്ചാണ് അപ്പോൾ ടെന്നീസ് പഠിപ്പിക്കുന്ന ഒരു പരിശീലകനാണ് അപ്പൻ അപ്പം ഈ അപ്പൻ ഒരു വലിയ ആഗ്രഹമുള്ള മോനും ഇതേപോലെ നല്ല ടെന്നീസ് പ്ലെയർ ആവണം അപ്പം എന്നും മോനെ ടെന്നീസ് കളത്തിലേക്കൊണ്ട് പോയി അപ്പൻ പരിശീലിപ്പിക്കും ഈ പരിശീലനത്തിൽ അപ്പനെ ഈ മോനെ അപ്പൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റാത്തതിലുള്ള ഒരു അസംതൃപ്തിയും അതൃപ്തിയും ഒക്കെ ഉണ്ട് അപ്പനുണ്ട് അപ്പനുണ്ട് കാരണം അപ്പൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് മോൻ ഉയരാൻ ഇല്ല ഒരു ദിവസം ഈ കളിക്കളത്തിൽ ഈ ടെന്നീസ് പന്ത് അടിക്കാൻ പറഞ്ഞു അവനടിച്ചു നെറ്റിൽ കൊണ്ടു വീണില്ല രണ്ടാമതും അപ്പം പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു മൂന്നാല് നിർദ്ദേശം കൊടുത്തിട്ട് അതുപോലെ അടിക്കാൻ പറഞ്ഞു മോൻ പേടിച്ച് വരച്ച് വീണ്ടും അപ്പൻ പറഞ്ഞോണം പരിശ്രമിച്ചു അടിച്ചു കൊണ്ട് കൊണ്ടു അപ്പുറത്ത് പോയില്ല മൂന്നാമതും അപ്പൻ ഭയങ്കര ദേഷ്യത്തിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു പന്ത് അവൻ ത്രോ ചെയ്തു അടിച്ചു പന്ത് നെറ്റെ കൊണ്ട് പന്ത് പോയില്ല അപ്പന് ദേഷ്യം വന്നു ദേഷ്യം കൂടി മതി നിന്നെ ഈ പണിക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടൊരു ദിവസം ആ ദിവസം ഇവനെ കൂട്ടി പോകുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് രണ്ടു കൂട്ടർക്കും ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മകൻ അപ്പനോട് പറഞ്ഞു മൂന്നാല് പ്രാവശ്യം എന്നോട് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ അതിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പന്ത് അതുപോലെ അടിച്ച് കാണിച്ചു തന്നിരുന്നെങ്കിൽ പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയനെ എന്ന് പറഞ്ഞു ഇത് വേറൊരു ബോംബായിരുന്നു ഒരു മകൻ അപ്പൻ്റെ നെഞ്ചിലിട്ടൊരു ഒരു ബോംബായിരുന്നു പറഞ്ഞു കൊടുക്കേണ്ട അറിവല്ല കാണിച്ചു കൊടുക്കേണ്ട ഉദാഹരണമായിട്ട് ഒരു മാതാവിനോ പിതാവിനോ മാറാൻ എന്നുള്ളത് അപ്പോൾ കുടുംബത്തിലെ മാതാപിതാക്കന്മാരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് കിട്ടുന്ന വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു ഒരു ലാബററ്ററിയാണ് തങ്ങളുടെ കുടുംബം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് വളരെയേറെ സൂക്ഷ്മതയോടുകൂടി അവർ പഠിക്കേണ്ട ഈ സ്വഭാവ രൂപീകരണത്തിലുള്ള ജീവിത വിശുദ്ധിയുടെ തലങ്ങൾ ഈ കുടുംബത്തിൽ തന്നെ ഉണ്ട് എന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ആ ഒരു 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 തീവ്രമായ പരിശ്രമം അപ്പൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം സ്വഭാവ രൂപീകരണത്തിന് കൊടുക്കുന്ന പ്രാധാന്യം മിടുക്കിൻ്റെ മികവിനേക്കാൾ നന്മയുടെ വെളിച്ചമാണ് പ്രധാനപ്പെട്ടത് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ എളിമയുടെ ശാന്തതയുടെ തുറവിയുടെ ഒരു ഒരു അന്തരീക്ഷം ആ കുടുംബത്തിലുണ്ടാവും അതുകൊണ്ട് കുടുംബം വളരെയേറെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇന്നത്തെ മാതാപിതാക്കന്മാർക്ക് ഈ മക്കളെ വളർത്താനുള്ള വ്യഗ്രതയിൽ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് അവിടെ മറന്നു പോകുന്നു അവിടെ പല മൂല്യങ്ങളും മറന്നുപോകുന്നു കാരണം ഈ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ സമ്പാദനം നടക്കില്ല ധനസമ്പാദനം നടക്കില്ല മൂല്യങ്ങളെ അവഗണിച്ചിട്ട് സ്വത്ത് സമ്പാദിക്കുന്നു എന്ത് കാര്യം ഞാൻ അഭിഭാഷകനായിരിക്കും ഒട്ടേറെ വിൽപത്രങ്ങൾ പരിശോധിക്കാനായിട്ട് വന്നിട്ടുണ്ട് മരണപത്രങ്ങൾ ഈ മരണപത്രങ്ങൾ സ്വത്ത് മക്കൾക്ക് ബാധിച്ചു കൊടുക്കലാണ് ഈ ബാധിച്ച് കിട്ടിയ സ്വത്ത് അനുഭവിക്കാൻ ഈ മക്കൾക്കാവുന്നില്ല അവർ പിന്നെയും കേസും പൊക്കാറുമായിട്ട് നടക്കുകയാണ് ഈ മാതാപിതാക്കൾ അധികം സ്വത്ത് കൊടുത്തത് കൊണ്ടാണല്ലോ ഈ കേൾക്കുന്നതായത് ഈ സ്വത്ത് സമ്പാദിച്ച് കൊടുക്കാതിരുന്നെങ്കിൽ കേസുണ്ടാവില്ലായിരുന്നു അപ്പോൾ ഫലത്തിൽ എന്താ സംഭവിച്ചത് സംഭവിച്ചത് എന്താ ഫലത്തിൽ സംഭവിച്ചത് ഈ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ കുറേ സ്വത്ത് സമ്പാദിച്ച് അവർക്ക് കൊടുത്തു അത് അവർക്ക് ഗുണത്തിനുഭവിച്ചോ ഇല്ല അത് അവർക്ക് വീണ്ടും കേസുമായി ദോഷമായിട്ട് കുടുംബത്തിന് ദോഷമായിട്ടോ ശാപമായിട്ടോ മാറി ചെയ്യുന്നു നേരെ മറിച്ച് ഈ കുടുംബത്തിൽ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ മക്കൾക്ക് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സ്വത്താണെങ്കിലും അത് മനസമാധാനത്തോടെ കഴിയാൻ ഉപകരിക്കുന്ന നമ്മുടെ സുഭാഷിതങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് വലിയ സമ്പത്തും മനക്ലേശവുമായിട്ട് ജീവിക്കുന്നതിനേക്കായും ചെറിയ ക്ലേശവും മനസ്സുവുമായിട്ട് ജീവിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു അപ്പം സ്വത്ത് സമ്പാദനം അതിൽ തന്നെ തെറ്റാണ് എന്ന് കർത്താവ് ഒരിക്കലും ദൈവം പഠിപ്പിക്കുന്നില്ല അധ്വാനത്തിൻ്റെ മൂല്യത്തിനെക്കുറിച്ച് കർത്താവ് വ്യക്തമായിട്ട് അധ്വാനിക്കണം സ്വത്ത് സമ്പാദിക്കണം പക്ഷെ സ്വത്ത് സമ്പാദിക്കാൻ മാത്രമാണ് ഈ അധ്വാനം എന്നുള്ളതും ആ ഓട്ടത്തിൽ ബാക്കിയെല്ലാം മറക്കുകയും ചെയ്യുന്ന ഒരു ജീവിത ഈ മക്കൾ താളം തെറ്റിപ്പോകുന്നത് നേരെ മറിച്ച് ഈ അധ്വാനത്തോടൊപ്പം ഈ അധ്വാനിക്കാൻ കഴിവ് തന്ന ദൈവത്തെ ഓർക്കാനും ആ അധ്വാനിക്കാനായിട്ട് നമുക്ക് നേർവഴി കാണിച്ച് തന്ന ദൈവത്തെ മറക്കാതിരിക്കാനും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ ജീവിത ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ആ മക്കൾ ഒരിക്കലും വഴി കാരണം ആ മക്കൾക്ക് ഏറ്റവും വലിയ ആശയും ആവേശവും ഈ മാതാപിതാക്കളുടെ തുറന്ന പുസ്തകമാകുന്ന ജീവിതമാണ് ധനത്തോടുള്ള ഞാൻ കുട്ടികളോട് പറയാറുണ്ട് ആറ് കാര്യങ്ങളെക്കുറിച്ച് അതിനോടുള്ള സമീപനം ആ കുടുംബത്തിൽ എങ്ങനെയാണെന്ന് ഞാൻ ആശ്രയിച്ചിരിക്കും ഒന്ന് പണത്തോട് രണ്ട് സുഖഭോഗങ്ങളോട് മൂന്ന് അധികാരത്തോട് നാല് സ്ഥാനമാനങ്ങളോട് അഞ്ച് വിജയത്തോട് ആറാമത്തേത് പ്രശസ്തിയോട് ഈ ആറ് കാര്യങ്ങളിൽ മണി പവർ പ്ലഷർ പൊസിഷൻ സക്സസ് പോപ്പുലാരിറ്റി ഈ ആറ് കാര്യങ്ങൾ കുടുംബത്തിൽ എന്ത് സമീപനമാണ് എത്രമാത്രം ധാർമ്മികമായ സമീപനമാണ് എത്രമാത്രം ദൈവത്തിന് സ്വീകാര്യമായ സമീപനമാണ് ഈ ആറ് കാര്യങ്ങളിൽ കുടുംബമെടുക്കുന്നത് കുടുംബമെടുക്കുന്നത് അതായിരിക്കും അതായിരിക്കും ഈ മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പരിശീലനം ആ ആ കുടുംബത്തിൽ യഥാർത്ഥമായ ശരിയായ സമീപനം ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമായ സമീപനങ്ങളാണ് യാറ് കാര്യങ്ങളിലും ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ പോയി വേറെ വലിയ പുസ്തകങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നല്ല പക്വതയാർന്ന മക്കളായിട്ട് വിശുദ്ധിയുള്ള മക്കളായിട്ട് അവർ വളർന്നു കൊണ്ടോളു മക്കളെ മിടുക്കരാവാൻ പഠിപ്പിച്ച പോരാ മക്കളെ വിശുദ്ധരാവാനും കൂടെ കൂടി മാതാപിതാക്കൾ പ്രാധാന്യം കൊടുക്കണം വിശുദ്ധരായ മക്കളാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിൻ്റെ സമ്പത്തെന്നും ആ കുടുംബത്തിൻ്റെ എന്നും അവർക്കുള്ള ഒരു തിരിച്ചറിവ് കുടുംബത്തിലെ ഏറ്റവും വലിയ ആസ്തി അപ്രകാരമുള്ള വിശുദ്ധരായ മക്കളാണെന്നുള്ളൊരു തിരിച്ചറിവ് അതില്ലാതെ എന്തുമാത്രം സ്വത്ത് സമ്പാദിച്ച് അവർക്ക് കൊടുത്തിട്ടും ആ സ്വത്തൊന്നും മനസമാധാനത്തോടെ തലമുറകൾ അനുഭവിക്കില്ല മനസമാധാനത്തോടെ ആ സ്വത്ത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വിശുദ്ധരായ മക്കളിലേക്ക് ആ സ്വത്ത് കൈമാറ്റപ്പെടുന്നു വിശുദ്ധനായ മക്കളെ വാർത്തെടുക്കാൻ പറ്റാതെ അവർക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു കൊടുത്താലും പ്രയോജന തലമുറകൾ അനുഭവിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കോടതികളിൽ കേസ് കൂടാൻ കാരണം കുട്ടികളുടെ ഫോർമേഷൻ്റെ കാര്യത്തിൽ കുടുംബങ്ങൾക്കും പാരൻസിനുമുള്ള പ്രാധാന്യത്തെക്കുറിച്ച് സാറ് വളരെ വിശുദ്ധമായും വിശാലമായിട്ടും സംസാരിച്ചു സാറ് പറയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏതാണ് അപ്രധാനമായത് ഏതാണെന്നുള്ള തിരിച്ചറിവ് പാരൻസാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ മാതാപിതാക്കളായിരിക്കണം മാതൃക വഴികാട്ടി വെല്ലുവിളി അതൊക്കെ സാറ് പറഞ്ഞായിരുന്നു പിന്നെ അവസാനമായിട്ട് ആറ് കാര്യങ്ങൾ ആ ആറ് കാര്യങ്ങൾ മനോഭാവങ്ങൾ സമീപനങ്ങൾ ആറ് മനോഭാവങ്ങൾ പറഞ്ഞു സാറ് സാറിൻ്റെ മക്കൾക്ക് നൽകിയിട്ടുള്ള ഫോർമേഷനിൽ അവർക്ക് നൽകിയിട്ടുള്ള അനുഭവങ്ങൾ ഈ ഒരു കാര്യത്തിൽ സാറിനൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റുമോ വ്യക്തിപരമായ ചോദ്യമാണ് ബോണി ചോദിച്ചെന്നിരുന്നാൽ പോലും ആർക്കും നന്മയ്ക്കായിട്ട് ഉപകരിക്കട്ടെ എന്നുള്ള ഒരു 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 എളിയ മനോഭാവത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ഞാൻ നല്ല കാര്യങ്ങൾ കൊച്ചു കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഒന്ന് കുടുംബ പ്രാർത്ഥനയുടെ ഒരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഈ മക്കൾ വളർന്നു ഇപ്പം ഞാൻ മൂന്ന് മക്കളുടെ വിവാഹം കഴിച്ചയച്ചു അവർക്കും കുട്ടികളായി ഏഴ് കൊച്ചുമക്കളും ഉണ്ട് എനിക്ക് ഞങ്ങൾക്ക് പക്ഷേ അവർക്ക് അവർ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രാധാന്യം കൊടുത്ത ചില മൂല്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കുടുംബ പ്രാർത്ഥനയുടെ ഒരു കുടുംബ പ്രാർത്ഥന നമ്മൾ ജപവാല ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു മൂന്ന് കുട്ടികളും എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് കുട്ടികളും ബൈബിൾ വായിക്കുമായിരുന്നു ഒരാൾ പഴയ നിയമം ഒരാൾ പുതിയ നിയമത്തെ സുവിശേഷ ഭാഗം ഒരാൾ ലേഖന ഭാഗം ഇതായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ വിചിന്തനങ്ങളൊന്നും പ്രസംഗമായിട്ട് വലിയ ഉണ്ടാകില്ല പക്ഷേ ഇതിന്നാൽ പോലും ചില കാര്യങ്ങൾ അവർക്കെങ്കിലും എന്താണ് വായിച്ചതെന്ന് മക്കൾക്ക് മനസ്സിലായില്ല അതെല്ലാം ചോദിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു നമ്മളെ പഴയ രീതിയിൽ വിശദീകരിക്കുകയും ചെയ്യാൻ പക്ഷേ അതിനേക്കാൾ ഉപരി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ അതല്ലായിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് എല്ലാവരും വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ സമയം ഒരു തുറന്ന് ഞങ്ങൾ പൊതിക്കെട്ട് അഴിക്കുക എന്നാണ് തമാശക്ക് പറഞ്ഞിരുന്നത് എല്ലാവർക്കും പറയാനുള്ള ഒരു സമയവും ഒരു സ്വാതന്ത്ര്യവും ഒരു സൗകര്യവും അത് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു അപ്പം ആ മക്കൾക്ക് ഞങ്ങൾക്ക് കൊടുത്തിരുന്ന ആ ഒരു തുറവിയുടെ സ്വാതന്ത്ര്യം സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഒരു തുറന്ന പുസ്തമാവാനായിട്ടുള്ളൊരു പരിശീലനം അവർക്ക് കൊടുത്തിരുന്നു അപ്പം പരസ്പരം എവിടെയെങ്കിലും എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലും തിരുത്താനും നന്നാവാനുണ്ടെങ്കിൽ നന്നാവാനുമായിട്ടുള്ളൊരു അപ്പം ഞാൻ മക്കളോട് പറയായിരുന്നു നല്ല ഒരാഘാതം നന്മ ചെയ്തിട്ട് കാര്യമില്ല നന്മ ചെയ്യാൻ നല്ലവരാവണമെന്നില്ല പക്ഷേ എൻ്റെ ബോധ്യം ഞാൻ ഈശോയിൽ നിന്ന് പഠിച്ചത് നല്ലവനാകാതെ നന്മ ചെയ്തിട്ട് കാര്യമില്ല നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ യേശു ക്രിസ്തു എന്നല്ല നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ നല്ലവനായ യേശു ക്രിസ്തു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് ദൈവമാണെന്നുള്ളത് അപ്പം ഈ നല്ലവനായ ഒരു മക്കളായിരിക്കണം എന്നിട്ട് വേണമെങ്കിൽ നന്മ നിങ്ങൾ ചെയ്യുന്ന വൻ കാര്യങ്ങളല്ല എനിക്ക് നിങ്ങളെ ദൈവസന്ധിയിൽ സ്വീകാര്യമാക്കും നിങ്ങൾ നല്ലവരാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആഭിമുഖ്യം ഈ മക്കൾക്ക് കൊടുക്കുമായിരുന്നു പണത്തോടുള്ള സമീപനം ഞാൻ എൻ്റെ മേശപ്പുറത്ത് പണം ഒരു തുറന്ന ഒരു ഒരു പെട്ടിയിൽ വെക്കുമായിരുന്നു ഒരു ടിന്നല്ല വെച്ചിരുന്നു ഈ മക്കളോടേ മര നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ എടുക്കാം ഒരു കുഴപ്പം നിങ്ങൾക്ക് ആവശ്യം പോലെ പൈസ എടുത്തു പക്ഷെ എന്തിന് നിങ്ങൾ പൈസ എടുത്തു എന്നുള്ളത് നിങ്ങളൊന്ന് കുറിച്ച് വെച്ചാൽ മാത്രം മതി നിങ്ങളുടെ ഇട്ടുകൂടി എഴുതി ആ ടീമിൽ ഇട്ടേക്കണം ആവശ്യമുള്ള പൈസ എടുക്കാം അപ്പോൾ പണം സ്വതന്ത്രമായിട്ട് ചിലവഴിക്കാനായിട്ടുള്ള പക്ഷേ എന്തിനു വേണ്ടി ചിലവഴിക്കണമെന്നുള്ളത് അപ്പനോടും ഉള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് അവരിൽ തന്നെ ഒരു ഡിസിപ്ലിൻ വന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഇതുപോലെ തന്നെ അവർക്ക് ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളോട് ദുർമാതൃക ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുള്ളൊരു മാപ്പ് പറച്ചിൽ ഞാൻ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും നടത്തിയിട്ടുണ്ട് കാരണം അവരെ ശിക്ഷിക്കുന്ന കാര്യത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാനൊന്ന് ഇടയ്ക്ക് ചോദിക്കാം ഈ മാപ്പ് ചോദിക്കൽ അത് എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോഴാണോ അല്ലെങ്കിൽ അത് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എല്ലാ ദിവസവും ഉള്ളതാണോ അത് തുടരാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് അപൂർവ സന്ദർഭങ്ങളിലെ ഒരു പരസ്യമായ മാപ്പ് ചോദിക്കേണ്ടി വന്നിട്ടുള്ളൂ എല്ലാ ദിവസവും നടത്തേണ്ട ഒരു തുടർ പ്രക്രിയ ആയിട്ട് എനിക്ക് ദൈവാംഗ്രഹത്താൽ ഉണ്ടാവേണ്ടി വന്നിട്ടില്ല പക്ഷേ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെ അത് നടത്തിയിട്ടുള്ളത് അത് പക്ഷെ ചില തിരിച്ചറിവുകൾ എനിക്ക് ഞങ്ങൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ശിക്ഷണത്തിൻ്റെ ആധിക്യം എന്ന് തിരിച്ചറിഞ്ഞപ്പോഴുണ്ടായ ഒരു മാപ്പപേക്ഷ പ്രധാനമായിട്ടും ഒരിക്കലാണ് അത് പ്രധാനമായിട്ടും നടത്തിയിട്ടുള്ളത് അല്ലാതെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇഫ് ആ ഗോൺ റോങ് പ്ലീസ് പാടൻ മീന്നുള്ളത് അത് കാരണം അതൊരു ഈ മാർ ഫ്രാൻസിസ് മാർപ്പ പറയില്ലേ ഇഫ് യു ഗോൺ റോങ് സെ സോറി തെറ്റ് പറ്റിയെന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് സോറി പറയുക എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അണുഗ്രഹം കിട്ടിയെങ്കിൽ താങ്ക് യു പറയുക ദമ്പതികളോട് പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് മൂന്നാമത്തേത് പരസ്പരം അനു അനുവാദം ചോദിക്കുക പരസ്പരം അനുവാദം ചോദിച്ച് എന്ത് കാര്യം ചെയ്യുക തെറ്റ് പറ്റിയാൽ സോറി പറയുക ഉപകാരം കിട്ടിയാൽ താങ്ങി പറയുക ഈ മൂന്ന് കാര്യം ഉണ്ടെങ്കിൽ ദമ്പതികളുടെ ജീവിതം വളരെ സുഖം ഇത് ദമ്പതികൾക്ക് മാത്രമല്ല കുടുംബത്തിൽ വളരെ വിശുദ്ധിയോടെ വളരാനായിട്ട് സഹായിക്കുക പിന്നെ ഞങ്ങൾ ഈ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഞങ്ങൾ റെഗുലറായിട്ട് ഒരു കാര്യം മൂന്ന് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഒന്ന് ഈ മക്കൾ ഉൾപ്പെടെ പോയൊരു ധ്യാനത്തിന് കൂടുവായിരുന്നു അഞ്ച് ദിവസത്തെ ധ്യാനം താമസിച്ചുള്ള ധ്യാനം അപ്പം നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരേ പ്രബോധനമാണ് അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് പെണ് ജീവിതത്തെ ഒന്ന് ഒന്ന് അഴിച്ചു പണിയാൻ വളരെ സൗകര്യമുണ്ട് തിരിച്ചറിവുകൾ കിട്ടിക്കഴിയുമ്പോൾ രണ്ട് മക്കളൊരുമിച്ച് ഒരു തീർത്ഥയാത്ര നടത്തുമായിരുന്നു എവിടെയെങ്കിലും ഒരു പുണ്യസ്ഥലത്ത് അധികവും പോയിട്ടുള്ള വേളാങ്കണ്ണിലാണ് ഗോവയിൽ പോയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് അടുത്തല്ല എല്ലാ വർഷവും മൂന്നാമത്തെ മക്കൾ ഒരുമിച്ചൊരു വിനോദയാത്ര അപ്പം അവരോടൊന്നിച്ച് സമയം ചെലവഴിക്കാനും അവരോടൊന്നിച്ച് ഒരു 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 പരസ്പരം ഒരു സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു കെയറിങ്ങിൻ്റെ ഷെയറിങ്ങിൻ്റെ അനുഭവം നമ്മൾ ഈ പറയുന്നത് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ തന്നെ പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് സത്യസന്ധത വിശുദ്ധി സുതാര്യത പിന്നെ സത്യത്തുകൾ പിടിച്ചു നിൽക്കാനായിട്ടുള്ളൊരു തെറ്റ് ചെയ്യാതിരിക്കല് നുണം പറയാതിരിക്കല് വളഞ്ഞ വഴി പോകാതിരിക്കല് നേരെ വഴിയെ ചിന്തിരിക്കല് ഒരു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും അപ്പോൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഈ മാതാവ് കഞ്ചിക്കോട് ശുശ്രൂഷയിൽ റാണിക്ക് വെളിപ്പെടുത്തി കൊടുത്തമാതിരി ഒരു മാതാവിൻ്റെ വലിയൊരു സന്ദേശം ഉണ്ട് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ളതാണ് പരിപൂർണത നിസ്സാര കാര്യമായി കാണരുത് നിസ്സാര കാര്യങ്ങൾ പോലും പരിപൂർണതയോടെ നിർവഹിക്കാൻ സാധിക്കുകയാണ് വിശുദ്ധി അപ്പോൾ എനിക്ക് ഒറ്റ സ്വാധീനിച്ച വലിയൊരു ഡെഫിനിഷനാണ് ഈ വിശുദ്ധിയുടെ ഹോളിനെസ് എന്നുള്ള എൻ്റെ വലിയൊരു ഡെഫിനിഷൻ ചെറിയ കാര്യങ്ങൾ വിശുദ്ധിയോടുകൂടി പരിപൂർണതയോടു കൂടി പെർഫെക്ഷൻ ഉണ്ട് അസറ്റിസസ് എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് നമ്മുടെ ഈ സെമിനാറികളിലൊക്കെ പഠിപ്പിക്കുന്നതാണ് അപ്പം ചെറിയ കാര്യങ്ങളും വലിയ സ്നേഹത്തോടെ പരിപൂർണതയോടെ ഈ മദർ തെരസ്ട ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാമെന്ന് മദർ തെരസം പറയുക ചെറിയ കാര്യങ്ങൾ പരിപൂർണതയോടെ ചെയ്യാൻ കഴിയുക മാതാവ് കഞ്ചിക്കോട്ട റാണി ജോണിന് കൊടുത്ത സന്ദേശത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളിൽ പോലും വിശുദ്ധി കർത്താവ് പറഞ്ഞത് തന്നെയാണ് അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ നിന്ന് ഞാൻ വൻകാര്യങ്ങൾ വരെ മേൽപ്പിക്കും ഇപ്പം ഞാൻ മക്കളോട് പറഞ്ഞിരുന്നതാണ് ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നത് ചെറിയ കാര്യങ്ങളിലുള്ള വിശ്വസ്തിയും വിശുദ്ധിയും വിശ്വസ്തതയുമാണ് നിന്നെ വലിയവന നിങ്ങളെ വലിയവരാക്കുന്നത് എന്നുള്ളൊരു ചിന്ത അപ്പോൾ ചെറിയ കാര്യങ്ങൾ അവഗണിച്ച് കഴിഞ്ഞാൽ വൻകാര്യങ്ങൾ പിന്നെ അവസാനം സാവധാനം നമ്മൾ അവഗണിച്ച് പോകും അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ പുലർത്തേണ്ട വിശുദ്ധിയും വിശ്വസ്തതയും അത് അവർക്ക് കൊടുക്കുന്ന ഒരു ഗൈഡൻസ് ഗൈഡൻസായിരുന്നു അതുപോലെ തന്നെ മക്കളോട് പറയായിരുന്നു നമ്മൾ ഒരു കാരണവശാലും കാരണം നിങ്ങൾ നമ്മളുടെ ഭവനം എന്നുള്ളത് ഒരു പീഠത്തിൽ വെക്കപ്പെട്ട വിളക്കാണ് എല്ലാവരും കാണുന്നതാണ് ദർശിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ചെറിയ വീഴ്ചകൾ പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ഒരു കടുംപിടുത്തം എന്നുള്ളത് ഞാൻ പലപ്പോഴും മക്കളോട് പറയാറുണ്ട് അപ്പം ഈ കൊച്ചു കാര്യങ്ങൾ പോലും അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ അപ്പം നമ്മുടെ അതുപോലെ അനുദിന കുർബാന ഞാൻ ഈ മക്കളുടെ കൂടെ കൊണ്ടുപോയിരുന്നു എൻ്റെ കൂടെ നിർത്തിയാണ് അവരുടെ ചെറുപ്പത്തിൽ ഞാൻ കുർബാനയ്ക്ക് പരിശീലിപ്പിച്ചിരുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ അവരെ കൊണ്ടുപോകുമായിരുന്നു അപ്പം എൻ്റെ കൊണ്ടു നിർത്തിയപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെ ദേവാലയങ്ങളിലവർ മുൻപിലുണ്ടാവും അവർ ദേവാലയത്തിൻ്റെ മുൻപിലുണ്ടാവണം ഒരിക്കലും ദേവാലയത്തിൻ്റെ പുറകിൽ നിൽക്കരുത് ദേവാലയം വിശുദ്ധമായി സൂക്ഷിക്കണം അവിടെ എന്തെങ്കിലും അശുദ്ധ വസ്തുക്കൾ കണ്ടാൽ ഞാൻ തന്നെ എടുത്തു കളയുന്നത് അവർ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അത്ഭുത സാമിയുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഒരു ഒരു തലമുടി എടുക്കണ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മാവ് രക്ഷപ്പെടും എൻ്റെ മനസ്സിലുള്ള ചിന്തയാണ് അപ്പോൾ എവിടെ കണ്ടാലും പള്ളിയിൽ ഇതുപോലെ ആരും ഈ തലമുടി ഓടി എടുക്കുന്നൊക്കെ കണ്ടു ഞാൻ എടുത്തു മാറ്റും കുട്ടികൾ ഇതുപോലെ തന്നെ എടുത്തു എന്ത് കണ്ടാലും എടുത്തു മാറ്റുകയും ചെയ്യും ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളല്ല അപ്പം ദേവാലയത്തിൻ്റെ മുൻപിൽ പോയി നിൽക്കണം അതുപോലെ വിശുദ്ധിയോടും ഭക്തിയോടും ഏകാഗ്രതയോടും കൂടി വിഷ്ണു ദുർബാനയിലൊക്കെ പങ്കെടുക്കണം അങ്ങനെയുള്ള ചില പരിശീലനങ്ങൾ എൻ്റെ കുടുംബത്തിൽ വളരെ നിഷ്കർഷയോടുകൂടി പുലർത്താൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് അത് ആ മക്കളിലേക്ക് പകർന്നു കിട്ടിയെന്ന് തന്നെയാണ് എൻ്റെ വലിയൊരു വിശ്വാസം അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യവും നന്ദിയും എന്നും ദൈവത്തോട് ഞാൻ പറയാറുണ്ട് കാരണം ബാക്കി എന്തെല്ലാം ഉണ്ടായിട്ട് ഞാൻ ഏതെല്ലാം സ്ഥാനങ്ങളിലെത്തിയാലും എന്തെല്ലാം ഉയരങ്ങളിൽ ഞാൻ എത്തിപ്പിടിച്ചാലും എന്നെ ഏൽപ്പിച്ച ആ ജീവിത പങ്കാളിയും ആ മക്കളും ദൈവസന്നിധിയിൽ തിരിച്ചേൽപ്പിക്കാൻ തക്കവണ്ണം അവരെ ഞാൻ അവരെ വിശുദ്ധരായിട്ട് വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിൽ പരാജയപ്പെട്ടു ദൈവം എനിക്ക് സമ്മാനം തരില്ല എന്ന നല്ലവണ്ണം യുദ്ധം ചെയ്തു എന്നെനിക്ക് അവസാനം പറയാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആ അർത്ഥത്തിൽ ഞാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് ഞാനെൻ്റെ ജീവിത പങ്കാളിയും കുടുംബത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ബോധ്യങ്ങളില്ലായിരുന്ന സമയത്തെല്ലാം വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് ആ വീഴ്ചകൾ ഏറ്റുപറഞ്ഞതാണ് മക്കളോടും അപ്പു പറഞ്ഞതെന്ന് പറഞ്ഞത് ആ ആ ബോധ്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം വളരെ നിഷ്കർഷയോടുകൂടി ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ സത്യസന്ധതയോടും വിശുദ്ധിയോടും കൂടി ജീവിക്കാനായിട്ടുള്ള പരിശ്രമം കുടുംബം ഒന്നായ പുലർത്തി മക്കളെ വിശുദ്ധിയിൽ വളർത്തുന്നതാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ ഉത്തരവാദിത്വം എന്നാണ് സാറ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് അതിന് വേണ്ടിയിട്ട് സാറിനാൽ ചെയ്തു എന്ന് സാറിൻ്റെ ഓരോ അനുഭവങ്ങളിലൂടെയും മനസ്സിലായി അതിൻ്റെ ഇപ്പം ഞാൻ ധനത്തെക്കുറിച്ച് പറഞ്ഞു സമ്പാദിക്കുന്ന സ്വത്തിൻ്റെ വിനിയോഗം അത് ഞാൻ മക്കളോട് പറഞ്ഞിട്ടുതന്നെ കയറി നമ്മൾ നമുക്കുള്ള സ്വത്ത് നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല ഇതിന് അവകാശം പെട്ടവർ വേറെയുമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഇപ്പം മക്കളെയും കൂട്ടി നമ്മുടെ ആകാശപ്പറവുകളുടെ സ്ഥലത്തൊക്കെ പോയിരുന്നു അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു അതുപോലെ അവർക്ക് കൊടുക്കുന്ന സ്വത്ത് പങ്കുവയ്ക്കുന്ന സ്വത്തിൻ്റെ വിനിയോഗത്തിൻ്റെ കാര്യത്തിലെല്ലാം ചാരിറ്റി അവരോട് കൊണ്ട് ഉൾപ്പെടുത്തി ചെയ്യുമായിരുന്നു അവരെ നമ്മൾ ഞങ്ങളവിടെ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു ഉറക്കപ്പെട്ടി ഒരു ചാരിറ്റി ബോക്സ് വീടുകളിൽ പോയി പണം കളക്റ്റ് പണ്ട് പിടികേരി പിടിക്കും ഇപ്പോൾ പിടികേരി പിടിക്കില്ല അതുപോലെ തന്നെ അതിൻ്റെ മാതൃകയിൽ ഒരു ചാരിറ്റി ഉണ്ടാക്കിയിട്ട് അവരെ പറഞ്ഞു വിട്ട് അവരെ കൊണ്ട് വീടുകൾ തോറും കയറി ഇറങ്ങി പൈസ വരിച്ച് എല്ലാ ആഴ്ചയിലും പൈസ വരികയായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെ ഇൻവോൾവ് ചെയ്യിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാവങ്ങളോടുള്ള പരിഗണന നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ പ്രവർത്തനങ്ങൾ അതുപോലെ നമ്മളെപ്പോലെ ജീവിക്കാനായിട്ട് സൗകര്യവും സാഹചര്യം കിട്ടാത്തവരെ കൊടുള്ള നമ്മുടെ മനോഭാവങ്ങൾ എന്തായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെയും കൊണ്ട് ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ളൊരു മാതൃകവേന ഞങ്ങൾ ഇൻവോൾവ് ചെയ്യിച്ചു കൊണ്ടുള്ളൊരു ജീവിത പരിശീലനം കൊടുക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് അത് അവരെ നന്നായി സ്വാധീനിച്ചിട്ടു തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം സാറേ സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും പ്രാർത്ഥനയുടെ കാര്യം സമ്പത്തിൻ്റെ വിനിയോഗം അതുപോലെ തന്നെ മാപ്പ് ചോദിക്കുന്നത് പിന്നെ കൂതാശകളിലേക്ക് അവരെ കുഞ്ഞുങ്ങളെത്തിക്കുന്ന രീതികൾ എല്ലാം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വളരെ ഉപകാരപ്രദമായ കാര്യമാണ് സാർ ഷെയർ ചെയ്തത് അങ്ങനെയെല്ലാം ക്വാളിറ്റിയുള്ള പാരൻസ് സഭയിലും ലോകത്തിലും മുഴുവനും ഉണ്ടാവട്ടെ വിലയേറി ഈ സാറിൻ്റെ ഈ സമയത്തിന് ഒത്തിരി നന്ദി